ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിന്റെ പേര് മോത്തി ഗ്രാമം എന്നായിരുന്നു. കാരണം ആ സമയത്ത് ഈ ഗ്രാമം മുത്തുകളെ പോലെ വെട്ടിത്തിളങ്ങിയിരുന്നു. എല്ലാ സ്ഥലങ്ങളും ഹരിതാഭമായിരുന്നു, ചുറ്റുവട്ടവും കാടായിരുന്നു. ഇവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഒരാൾ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നു. ഈ ഗ്രാമത്തിൽ അയാളുടെ ദൃഷ്ടിപ്പെട്ടു. ഓ മൈ ഗോഡ്, ഈ ഗ്രാമം വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ. ആ അതെ സർ, ഈ ഗ്രാമം വളരെ ഭംഗിയായിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഗ്രാമത്തിന്റെ പേര് മോത്തി എന്ന് പറയുന്നത്. പക്ഷേ ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് അടയാളം അറിയുന്നില്ലല്ലോ. എങ്ങനെ നിങ്ങൾക്ക് അടയാളം അറിയും? ഞാനിത് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അതായത് ഞാൻ ഈ ഗ്രാമത്തിൽ വസിക്കുന്നവനല്ല, ഞാൻ സിറ്റിയിൽ നിന്ന് വരികയാണ്. ഓ അങ്ങനെയാണോ, നിങ്ങളിവിടെ ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാണോ? സത്യം പറയുകയാണെങ്കിൽ അതെ, ഞാൻ ആദ്യം ഇവിടെ ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇപ്പോൾ... ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മിണ്ടാതെ നിന്നു. അപ്പോൾ മന്നു ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷേ ഇപ്പോഴെന്താ പറ്റിയത്? നിങ്ങൾ ഇവിടുത്തെ ഉള്ള സുന്ദരം കണ്ടിട്ട് മയങ്ങിപ്പോയോ? നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോവാനുള്ള മനസ്സ് വരുന്നില്ലേ? അതെ, എനിക്ക് തിരിച്ചു പോവാൻ വേണ്ടി ഇവിടെ മനസ്സേ വരുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ താമസിക്കാനുള്ള കാര്യം വേറൊരു കാര്യമാണ്. നിങ്ങളിവിടെ താമസിക്കാൻ എന്താ കാരണം പറയൂ, അത് എൻ്റെ അടുത്തും പറയൂ. ഹാ ഹാ, ഞാൻ തീർച്ചയായിട്ടും പറയും. പക്ഷേ അതിനുള്ള നേരം വരണ്ടേ? ഞാൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നോ ആദ്യം അതൊന്ന് കുറച്ച് നടക്കട്ടെ. അത് ശരി, നിങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ പുതിയ പുതിയതായിട്ട് ആലോചിച്ചിരിക്കുന്ന മനുഷ്യനായിരിക്കും. നിങ്ങൾ എന്ത് ആലോചിച്ചാലും അത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കത് എപ്പോൾ ശരിയും തോന്നുന്നു അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ശരി, പക്ഷെ നീയാണ് ഈ ജോലിയിൽ എന്നെ സഹായിക്കേണ്ടി വരും. ആ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ചെയ്തേക്കാം. എന്നാൽ ശരി, ഞാൻ തീർച്ചയായിട്ടും നിന്നെ കാണാൻ വന്നേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവിടെ നിന്നും പോയി. പക്ഷേ മന്നുവിന് ഇതുവരെയും ഒന്നും മനസ്സിലായില്ല. അതായത് ആ അപരിചിതന് എന്താണ് വേണ്ടതെന്ന്. മന്നു അവിടെ നിന്നും നടന്നുപോയി. ഞാൻ എന്ത് ആലോചിച്ച് ചെയ്യുന്നുണ്ടോ അത് എന്തായാലും എന്റെ നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. അത് വെച്ചിട്ട് ഞാൻ എത്ര പൈസ ഉണ്ടാക്കുന്നു വെച്ചാൽ അതുകൊണ്ട് എനിക്ക് സിറ്റിയിൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ വേഗം തന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഞാൻ പറയുന്നത് വേഗം വിശ്വസിക്കണം. ഒരു പക്ഷേ ഞാൻ പറയുന്നവർ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ മൊത്ത പ്ലാനും ഫുള്ളായിട്ട് വേസ്റ്റ് ആയി പോവും. ഭർത്താവ് ഇപ്പോൾ തന്റെ ജോലികളിലേക്ക് മടങ്ങിപ്പോയി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അതായത് അവന് രാത്രി ഉറങ്ങാൻ കൂടി പറ്റില്ലായിരുന്നു. മാത്രമല്ല ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാനും എപ്പോ നോക്കിയാലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആലോചിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല തന്റെ നോട്ട്ബുക്കിൽ ഏതോ ഒരു ഡിസൈൻ വരച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മൾ കുറേ തിയറി കഴിഞ്ഞിട്ടോ, ഇനി പ്രാക്ടിക്കൽ ആണ്. ഇപ്പൊ ആ ഗ്രാമത്തിലെ ജനങ്ങളെ കണ്ടേ പറ്റുള്ളൂ, അവർക്ക് ഈ പ്ലാനിനെ പറ്റിയേ പറഞ്ഞേ പറ്റുള്ളൂ. ഭർത്താവ് മന്നുവിന്റെ വീട്ടിലേക്ക് നടന്നു. മന്നു, ഹേ മന്നു, വേം വാ, ഞാൻ നിന്റെ അടുത്ത് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മന്നു വീട്ടിലില്ല, ഇപ്പോഴാണ് ഗ്രാമത്തിൽ എന്തോ ഒരു ചർച്ച നടക്കുന്നതിലേക്ക് വിളിച്ചത്, അങ്ങോട്ടാ പോയത്. പക്ഷേ നീ ആരാ? അത് പിന്നെ ഞാൻ അവന്റെ ഫ്രണ്ടാണ്, സിറ്റിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞാൻ അവനെ മീറ്റ് ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നവുമില്ല, ഞാൻ അവനെ പഞ്ചായത്തിൽ കാണുന്ന സ്ഥലത്ത് എന്നെ പോയി കണ്ടേക്കാം. അവിടെ നിന്നും ഭർത്താവ് നേരെ ഗ്രാമത്തിലെ മൈതാനത്തേക്ക് നടന്നു. അവിടെ മോത്തി ഗ്രാമപഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് പോയതും ഭർത്താവ് എന്ത് കണ്ടെന്നോ? മന്നു അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ കണ്ടത്. മാത്രമല്ല ജനങ്ങളെല്ലാവരും അവൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഈ മന്നു ഈ ഗ്രാമത്തിലെ വലിയ ആളാണെന്നാ തോന്നുന്നു. ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഇവൻ പറയുന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഭർത്താവ് ആ പഞ്ചായത്ത് തീരുന്നതുവരെയും അവിടെ കാത്തിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പഞ്ചായത്ത് തീർന്നു. അങ്ങനെ മന്നു തന്റെ വീട്ടിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോൾ അവന്റെ ശ്രദ്ധ ദൂരെ നിന്ന ഭർത്താപ്പിന്റെ മുകളിലായി. അപ്പോൾ അവൻ ഭർത്താപ്പിന് സമീപത്തേക്ക് വന്നു. ചേട്ടാ, നിങ്ങളെന്താ ഈ ഭാഗത്ത്? നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ നിന്റെ അമ്മ എന്താ പറഞ്ഞാൽ നീ ഇവിടെ ഉണ്ടാവുന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിന്നെ കാണാൻ വന്നത്. ആ പറയൂ, എന്താണ് കാര്യം? ഞാൻ ഏത് കാര്യം നിന്റെ അടുത്തും പിന്നെ ഗ്രാമജനങ്ങളടുത്ത് പറയാൻ വന്നിട്ടുണ്ടോ? അത് പറയാൻ ഇതിനേക്കാളും ഒരു നല്ല സ്ഥലം വേറെ എവിടെയും ഉണ്ടാവില്ല. ഇവരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഇവരെല്ലാവരും ഒന്ന് പഞ്ചായത്തിലേക്ക് ഒന്ന് വരാൻ പറയൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാരടുത്തും പറഞ്ഞേക്കാം. ഭർത്താവ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാവരെയും മന്നു വീണ്ടും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ഭർത്താവ് എല്ലാവരോടുമായി സംസാരിച്ചു തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ സിറ്റിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഗ്രാമത്തിന് നല്ലൊരു വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോഴും ഒരു കുറവും ഇല്ല. പക്ഷേ പേരുണ്ടാക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്.
ഭർത്താവ് പറഞ്ഞത് കേട്ട് ആ ഗ്രാമവാസികൾ എല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. മാത്രമല്ല, അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മന്നുവും സപ്പോർട്ട് ചെയ്തു. കാരണം മന്നുവിനും നല്ല വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് മന്നു പറഞ്ഞതുകൊണ്ട് മാത്രം ഗ്രാമവാസികൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ സമ്മതം മൂളി. ഇത് നോക്കൂ, വളർച്ച ഉണ്ടാവുന്ന വേണ്ടി ഗ്രാമത്തിന് വളരെ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് എന്താണ് പേടിയെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഗ്രാമം മുഴുവനും ഒരു സിറ്റിയായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കേണ്ട. എന്ത് നടന്നാലും അത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഭർത്താവ് മന്നുവിന്റെ സഹായത്തോടുകൂടി ആ ഗ്രാമം വികസിപ്പിക്കുന്നതിനായുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രാമം മുഴുവൻ മാറാൻ തുടങ്ങി. നാലുപുറവും വലിയ വലിയ മെഷീനുകൾ വാങ്ങിവച്ചു. കാടുകൾ മുഴുവൻ വെട്ടാൻ തുടങ്ങി. മന്നു, നീ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചത്. പക്ഷേ നീ എന്നെ കണ്ടോണ്ടിരിക്കല്ലേ, നമ്മുടെ കാട്ടിൽ എത്ര മരങ്ങളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. വേഗം ഇതുപോലെ നടന്നുകൊണ്ടിരുന്നാലേ പിന്നെ നമ്മുടെ കാട് സിമെന്റ് പോലെ എങ്ങനെ ആയിരിക്കും. ഞങ്ങളും കുറവായിട്ട് മരം വെട്ടണമെന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മരങ്ങളും വെട്ടുന്നത് ആവശ്യമല്ലേ, അതില്ലാതെ നമ്മൾ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ഭർത്താവിന് തന്റെ ലാഭം മാത്രമേ നോക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗ്രാമത്തിലെ സാഹചര്യമെല്ലാം മാറി മാറി വന്നു. പക്ഷേ ഭർത്താവിന് അതിനെപ്പറ്റി യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗ്രാമത്തിലെ കാട് മുഴുവൻ വെട്ടിത്തെളിക്കപ്പെട്ടു. ആ ഗ്രാമം മുഴുവൻ ഒരു കോൺക്രീറ്റായി മാറി. ശുദ്ധമായ വായുവിന്റെ സാന്നിധ്യം കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും വരാൻ തുടങ്ങി. മനു, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ച് ഈ ഗ്രാമം ഞങ്ങൾ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെ സ്ഥിതി വളരെ മോശമായിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഗ്രാമത്തിലെ പ്രശ്നങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഗ്രാമമുഖ്യൻ ഒരു സ്ത്രീ തന്ത്രിയെ കാണാൻ പോയി. ആ തന്ത്രി ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറയാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ തലയിൽ എടുത്തുവെച്ച ഭാരം നിങ്ങൾക്കിപ്പോൾ വളരെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. ഇനി ഭഗവാന് പോലും നിങ്ങളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല. അതെ, ഞങ്ങൾ ചെയ്ത തെറ്റെന്നെ ഞങ്ങൾ നന്നായിട്ട് ഉണർന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത് ഞങ്ങൾ മാറ്റണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ ഗ്രാമത്തിന്റെ ജനങ്ങളുടെ ജീവൻ നിങ്ങളാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തെറ്റല്ല, വളരെ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സഹായം നൽകും. കാരണം ഒരു പ്രാവശ്യം എനിക്ക് ദാഹിച്ചു വലഞ്ഞപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലിരിക്കുന്ന ഒരാളാണ് കിണറ്റിലെ വെള്ളം എനിക്ക് മുക്കിത്തന്നത്. അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഗ്രാമത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ തന്ത്രി ഗ്രാമമുഖ്യന് ചരടിൽ കുറച്ച് മണ്ണ് പൊതിഞ്ഞു കൊടുത്തു. ഇത് എനിക്ക് തന്നത് എന്റെ ഗുരുവാണ്. ഇതിൽ ഞാൻ എന്റെ ദേവിയുടെ കാൽപാദമേറ്റ മണൽ മന്ത്രങ്ങൾ ജപിച്ചു തന്നിട്ടുണ്ട്. ഈ മണ്ണിനെ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള കാട്ടിൽ വിതയ്ക്കണം. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇതില് മണ്ണ് മാത്രമല്ല തന്നത്, നിങ്ങൾ എന്താ പറയുന്നത്? ഒരു പക്ഷേ ഇത് ഞാൻ വിതച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മണ്ണ് മരല്ലേ വരുന്നത്? അത് മണ്ണായിട്ട് വലുതായിട്ട് വളരുമോ? അതെ, അതുകൊണ്ടാണ് ഈ മണ്ണ് നിറച്ച കെട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത്. പക്ഷേ ഞാൻ മണ്ണ് വിതച്ചിട്ട് എന്താ ചെയ്യാൻ പോന്ന്? ഞങ്ങൾക്ക് ആ ഗ്രാമത്തിന്റെ പഴയ പശുമയല്ലേ വേണ്ടത്? മണ്ണ് വിതച്ചിട്ട് എനിക്ക് നശിപ്പിക്കാൻ ആഗ്രഹമില്ല. അത് ശരി, പാചകം ചെയ്യാതെ തന്നെ നിനക്ക് ഭക്ഷണം കഴിക്കണമെന്നാണോ? അതിന് ഒരു കഷ്ടപ്പാടും വേണ്ടേ? മറന്നുപോയോ നിന്റെ ഗ്രാമത്തിന്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്ന്? ഗ്രാമത്തിലെ കാടുകളിൽ ശുദ്ധമായ മണ്ണ് ഒരു തരി പോലും ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ കാടുകളിൽ ഇപ്പോൾ ഈ മണ്ണ് കൊണ്ടേ തളിച്ചിടണം. എന്നാൽ ഞങ്ങളുടെ ഗ്രാമം വീണ്ടും മണ്ണായിട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ മണ്ണിൽ തന്നെ ഞങ്ങൾക്ക് മരങ്ങൾ വിതയ്ക്കാൻ പറ്റുമോ? പറയൂ. ഹാ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര വലിയ ഒരു വിഡ്ഢിയൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വേണം. ആ കാടിന്റെ നിലത്ത് മുഴുവൻ മണൽ നിറയുന്നത് വരെയും ചെടിയും ബാക്കി വൃക്ഷങ്ങളും ഒന്നും നടാൻ പാടില്ല. കാരണം അത് വേഗം തന്നെ വാടിപ്പോകും. എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഞങ്ങൾ കാട്ടിലുള്ള മരങ്ങളൊക്കെ സിമെന്റ് കൊണ്ട് നരച്ചത് കൊണ്ട് വല്ലാതെ ഞങ്ങൾ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനു മുകളിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അവിടെ നിന്നും ദേവിയുടെ അനുഗ്രഹവും വാങ്ങി ഗ്രാമമുഖ്യൻ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഗ്രാമത്തിലെത്തിച്ചേർന്നതും ഗ്രാമത്തിലെ കാടുകളിലെല്ലാം ആ മണൽ വാരി വിതറാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കും മുതലാളി? ഞാൻ ചെയ്ത തെറ്റിനും നിങ്ങൾ ചെയ്ത തെറ്റിനും മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ മായ മണ്ണിൽ നിന്ന് വരുന്ന അത്ഭുതം നിങ്ങൾ കാണാൻ പോവുകയാണ്. അങ്ങനെ ഗ്രാമമുഖ്യൻ അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മണൽ മരം കിളിർത്തു വരാൻ തുടങ്ങി.
നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മണ്ണുമരാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഴങ്ങളും കായ്കരികളല്ലേ വേണ്ടത്? മണ്ണേ അല്ലാതെ ഈ കായ്കരികളൊക്കെ ഈ സിമെന്റിൽ വളരാൻ പറ്റുമോ? ആദ്യം നമുക്ക് മണ്ണ് ഉണ്ടാക്കാൻ പറ്റാം, അതിനുശേഷം കായ്കരികളും പഴങ്ങളും നമുക്ക് ഉണ്ടാക്കാം. ആ ഹാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നീ ഒന്നും മിണ്ടാതെ കുളത്തിൽ പോയിട്ട് വെള്ളം എടുത്ത് ഇവിടെ ഒഴുക്കി, പിന്നെ കുറെ എടുത്തിട്ട് വാ. പിന്നെ നിന്നെ കൊണ്ടല്ലേ ഇത്രയും സ്ഥിതി ഞങ്ങൾക്ക് ആയത്. നീ മാത്രം ആ മോശമായിൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സ്ഥിതി വരില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കും മുതലാളി, ഇതിന് ശേഷം ഞാൻ ഇതുപോലെ തെറ്റ് ചെയ്യാനേ പോകുന്നില്ല. ഞങ്ങൾ അനുവദിച്ചാലല്ലേ നീ ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറച്ച് എഴുതാനും പഠിക്കാൻ പഠിച്ച ഉടനെ നിങ്ങൾ തന്നെ ദൈവം എന്ന് വിചാരിക്കുകയാണോ? പിന്നെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലോകം നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ മാറ്റാൻ നോക്കുകയാണോ? എന്ത് ധൈര്യം നിങ്ങൾക്ക്? ഗ്രാമമുഖ്യന്റെ കോപാകുലമായ വാക്കുകൾ കേട്ട് മണ്ണു ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. എന്നിട്ട് ഗ്രാമത്തിലെ കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ മാന്ത്രിക മണൽ മരത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. ആ മണൽ മരത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനനുസരിച്ച് ആ മരവും വളർന്നുകൊണ്ടേയിരുന്നു. തെറ്റ് നമ്മൾ എല്ലാവരാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മളാണ് എല്ലാരും ചേർന്ന് സഹായിക്കേണ്ടത്. ആ മണൽ മരം വളർന്നുകൊണ്ടേയിരുന്നു. ആ മണൽ മരത്തിൽ നിന്ന് മണൽ പഴങ്ങളും വിത്തുകളും വന്നുകൊണ്ടേയിരുന്നു. ആ മരത്തിന്റെ ഇലകൾ കൂടി മണ്ണുകൾ നിറഞ്ഞതായിരുന്നു. ആ മന്ത്രവാദി പെണ്ണിനാണ് നന്ദി പറയേണ്ടത്. അവരാണ് നമ്മളെ ഗ്രാമം രക്ഷിക്കാൻ വേണ്ടി സഹായിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ഈ ഗ്രാമം വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയേക്കണം. ഇപ്പോൾ ഗ്രാമത്തിലെ കാടുകളിലെല്ലാം ആവശ്യമായ അളവിൽ മണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ വിതകളാണ് വിതയ്ക്കേണ്ടത്, കാരണം ഇപ്പൊ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും ആ മാന്ത്രിക മണൽക്കാട്ടിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ വിതച്ച വിത്തെല്ലാം മരങ്ങളും വൃക്ഷങ്ങളും എല്ലാമായി മാറിക്കഴിഞ്ഞു. നമുക്ക് പഴങ്ങളും പച്ചക്കറികളും മാത്രമല്ല, പുല്ലുകളും തണൽ തരുന്ന മരങ്ങളും ഇനി മുതൽ വളർത്തണം. കാരണം കുറച്ചു നാളുകളായി നമ്മുടെ ഓമന മൃഗങ്ങൾക്കും ഭക്ഷണം കിട്ടിയിട്ടില്ല. അവരെല്ലാം എല്ലും തോലുമായി മാറി. ഹാ ഹാ, തീർച്ചയായിട്ടും ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾ ചേർത്ത് നമ്മളാണ് നോക്കേണ്ടത്. കാരണം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ തെറ്റുകളൊക്കെ പാവം ആ മൃഗങ്ങളെ അനുഭവിക്കാൻ പാടില്ലല്ലോ. ഈ മാന്ത്രിക മണൽ കാട്ടിനുള്ളിൽ നല്ല നല്ല വൃക്ഷലതാദികൾ കൂടി വളരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് ഗ്രാമവാസികൾക്കെല്ലാം വളരെയധികം സന്തോഷം തോന്നി. കാരണം അവരുടെ ഗ്രാമം വീണ്ടും ഫലപുഷ്ടമായി മാറി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവിടെയുണ്ടായിരുന്ന കാടുകൾ ഇതേപോലെയായിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. കാട്ടിൽ വളർന്നു വരുന്ന ഫലഭൂയിഷ്ഠത കൊണ്ട് വീണ്ടും ആ ഗ്രാമം ഹരിതാഭമായി മാറി. മാത്രമല്ല, ആ മാന്ത്രിക മണൽ ചെടിയിൽ നിന്ന് കുറച്ചു കുറച്ച് മണൽ എടുത്തുകൊണ്ടുപോയി ജനങ്ങൾ അവരുടെ വീടുകളിലും വിതറാൻ തുടങ്ങി. അവരുടെ വീടുകളിലും നല്ല നല്ല പച്ചക്കറികൾ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി. പ്രകൃതിയെ എതിർത്തിട്ട് നമ്മളായിട്ട് എന്തെങ്കിലും മാറ്റിയാൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പോലെയാണ്. അതെ, ഇതേ കാര്യം തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പഠിക്കുന്നത് എഴുതുന്നത് വളരെ നല്ല കാര്യമാണ്. ആ പഠിപ്പ് നമ്മൾ നന്നായിട്ട് പയൻപ്പെടുത്തിയിട്ട് ജീവിതത്തിനാണ് നല്ലത് കൊണ്ടുവരേണ്ടത്. അത് എപ്പോഴും നമ്മൾ നശിപ്പിക്കാനേ പാടില്ല. ആ മുത്തുപോലുള്ള മോത്തി ഗ്രാമം വീണ്ടും മുത്തുപോലെ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമവാസികളെല്ലാം സമാധാനത്തോടുകൂടി തങ്ങളുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നു.